അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതം സാംസ്കാരിക കേരളത്തിന്റെ ഊർജ്ജസ്രോതസ്സാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും പയ്യന്നൂരിൽ സ്വാമി ആനന്ദ തീർത്ഥർ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ടും മന്ത്രി. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ന്യൂറോ സർജൻ പയ്യന്നൂരിലെ ഡോക്ടർ പ്രേംലാലിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. പെരിയാരം, പയ്യന്നൂർ, കുഞ്ഞുമംഗലം എന്നിവിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ പ്രിയ ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് നിരവധി പേർ. കൂട്ടനിവേദനങ്ങൾ സമർപ്പിച്ച വേദി കൂടിയായി പഴയങ്ങാടി 7 UDFന്റെ കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച അനുമോദന പരിപാടി. നിരവധി പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് നൽകാൻ നിവേദനവുമായി എത്തിയത്. വൈദ്യുത പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന കേരളത്തിലേക്ക് ആണവ നിലയത്തിന്റെ സാധ്യതയും സർക്കാർ ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. കേരളത്തിലേക്ക് എത്തുന്ന ആണവ നിലയം ചീമേനിയിലേക്കെന്നും സൂചന. വാർത്തകൾ വിശദമായി. സ്വാമി ആനന്ദ തീർത്ഥന്റെ ജീവിതം സാംസ്കാരിക കേരളത്തിന്റെ ഊർജ്ജസ്രോതസ്സാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. EM അഷ്റഫ് രചിച്ച സ്വാമി ആനന്ദ തീർത്ഥർ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമി ആനന്ദ തീർത്ഥർ ജീവിതമാക്കിയ പോരാട്ടമാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയാണ്. ആനന്ദ തീർത്ഥരും ശ്രീനാരായണ ഗുരുവുമെല്ലാം പകർന്ന ദീപശിഖകൾ ആധുനിക കേരളത്തിന് വെളിച്ചമേകും. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആനന്ദ തീർത്ഥരും ശ്രീനാരായണഗുരുദേവരും അതുപോലെ മഹാരഥന്മാരും ഒക്കെ ഈ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി നൽകിയിട്ടുള്ള അനർഹമായ സംഭാവനകളെ തിരൂഭൃതമാക്കാനുള്ള ഏതെങ്കിലും രൗദ്രഭാവങ്ങൾ കണ്ടാൽ അത് കാണുകയില്ല എന്ന് പറയാനുള്ള കരുത്തൊന്നും ഇപ്പോഴില്ല. ചില സാങ്കേതിക സൗകര്യങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാരഥന്മാരുടെ ജീവചരിത്രത്തിൻ്റെ ക്രമപഥങ്ങൾ നമ്മുടെ രാജ്യത്തിനെ മൂല്യം ചെയ്യാൻ, ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംസ്കാരം, സാമൂഹ്യബോധം, രാഷ്ട്രീയബോധം ഇതൊക്കെ തന്നെ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതനിരപേക്ഷയും ഇതെല്ലാം സംരക്ഷിക്കുന്ന ഭരണഘടനയും സംരക്ഷിക്കാനാണ് പൊതിച്ചയുമായി വീണ്ടും നമ്മൾ മന്മുഖത്തേക്ക് നീങ്ങേണ്ട വർത്തമാനകാലത്ത് നമ്മൾ നിൽക്കുക. EM അഷ്റഫ് രചിച്ച സ്വാമി ആനന്ദ തീർത്ഥൻ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പുസ്തകം ഏറ്റുവാങ്ങി. TA മുസുധൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TP വേണുഗോപാലൻ, മുകുന്ദൻ മഠത്തിൽ KP ശ്രീശൻ, EM അഷ്റഫ്, KP ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ന്യൂറോ സർജൻ പയ്യന്നൂരിലെ ഡോക്ടർ പ്രേംലാലിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. പെരിയാരം, പയ്യന്നൂർ, കുഞ്ഞിമംഗലം എന്നിവിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേരാണ് പ്രിയ ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ന്യൂറോ സർജൻ പയ്യന്നൂരിലെ ഡോക്ടർ പ്രേംലാലിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ കോയമ്പത്തൂരിൽ വെച്ച് ഡ്രൈവിംഗിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഡോക്ടർ പ്രേംലാൽ മരണപ്പെട്ടത്. രാവിലെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ KS സുദീപ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ VK മനോജ്, മുൻ MLA TV രാജേഷ്, PK ശ്രീമതി, K പത്മനാഭൻ,
പി പി ദാമോദരൻ തുടങ്ങിയവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂരിലെ വസതിയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹത്തിൽ പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തുടങ്ങി പയ്യന്നൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം നാടിന്റെ പ്രിയ ഡോക്ടർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കുഞ്ഞിമംഗലത്തേക്ക് കൊണ്ടുപോയ മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ കുഞ്ഞിമംഗലം തെക്കുംപാട് സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പയ്യന്നൂരിലെ ഗൈനക്കോളജിസ്റ്റും ശ്രദ്ധാ ഹോസ്പിറ്റൽ ഉടമയുമായിരുന്ന പരേതനായ ഡോക്ടർ എ വി ഗോവിന്ദന്റെയും പരേതയായ കെ വി പ്രേമയുടെയും മകനാണ്. ഭാര്യ ഡോക്ടർ സ്മിജ അരവിന്ദ്, മക്കൾ വിഷ്ണു പ്രേംലാൽ, അനിക പ്രേംലാൽ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര, പയ്യന്നൂർ. പഴയങ്ങാടി ഏഴോത്തെ യു ഡി എഫിന്റെ കൈത്താങ്ങ് വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച അനുമോദന പരിപാടി കൂട്ടുനിവേദനങ്ങൾ സമർപ്പിച്ച വേദി കൂടിയായി. നിരവധി പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് നൽകാൻ നിവേദനവുമായി എത്തിയത്. കൈത്താങ്ങ് എന്ന് പറയുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ അനുമോദന ചടങ്ങിന് അതിനുള്ള പ്രാധാന്യം വിദ്യാഭ്യാസം ആരംഭിച്ചത് ഗുരുകുലത്തിൽ നിന്നാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസം ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ക്ലാസുകളുടെയും കാലമാണ്. വൈദ്യുത പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന കേരളത്തിലേക്ക് ആണവ നിലയത്തിന്റെ സാധ്യതയും സർക്കാർ ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. കേരളത്തിലേക്ക് എത്തുന്ന ആണവ നിലയം ചീമേനിയിലേക്കെന്നും സൂചന. വൈദ്യുത പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന കേരളത്തിലേക്ക് ആണവ നിലയത്തിന്റെ സാധ്യതയും സർക്കാർ ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 220 മെഗാവാട്ടിന്റെ രണ്ട് പദ്ധതികളിലായി 440 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ചീമേനിയിലെ സ്ഥലവും പരിഗണനയിലാണെന്ന് കെ എസ് ഇ ബിയുടെ ചെയർമാൻ വി ജി പ്രഭാകർ പറഞ്ഞതായി മലയാളത്തിലെ പ്രധാന വാർത്താപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 2030 കേരളത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾ 10,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പരിഗണിക്കാനാണ് ഈ നീക്കം. ഇതിനായി 960 ഹെക്ടർ സ്ഥലം വേണ്ടിവരും. ഇതിനും പുറമെ ഉദ്യോഗസ്ഥർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ 5-6 കിലോമീറ്ററിനുള്ളിൽ 125 ഹെക്ടർ സ്ഥലം വേറെയും വേണമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പെരിങ്ങോ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സും ബാലോത്സവവും സംഘടിപ്പിച്ചു. ബാലോത്സവം രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പെരിങ്ങോ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സും ബാലോത്സവവും സംഘടിപ്പിച്ചു. ബാലോത്സവം രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് 1936 ലക്നൌ AICC സമ്മേളനത്തിൽ വെച്ച് കൃഷിക്കാരുടെ സംഘടനയായിരുന്ന കിസാൻ സഭ രൂപപ്പെടുന്നത്. കിസാൻ സഭ കൃഷിക്കാരുടെ സംഘടനയാണ്. അങ്ങനെ കൃഷിക്കാരുടെ സംഘടന വേണം, കോൺഗ്രസിന്റെ കീഴിൽ വേണം എന്ന് ആഗ്രഹത്തോടുകൂടി ഒരു സംഘടന വേണം. കെ എം സോമൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കെ പി കമലാക്ഷൻ അധ്യക്ഷനായി. രവി ഏഴോം, എ വി രഞ്ജിത്ത് എന്നിവർ ക്യാമ്പ് നയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന വനിതാ സാഹിതി കൺവെൻഷൻ ഡോക്ടർ ശ്രീലേഖ ഉദ്ഘാടനം ചെയ്തു. ഉദയ പയ്യന്നൂർ സംസാരിച്ചു. വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. ആർ കെ ഗോവിന്ദൻകുട്ടി സ്വാഗതം പറഞ്ഞു. വി വി ഭാസ്കരൻ അധ്യക്ഷനായി. ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജിനേഷ് കുമാർ എരമം, കോക്കാട് നാരായണൻ, എ സി ശ്രീഹരി, എം അരുൺ, കെ വി ശ്രീലത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ പബ്ലിക് സർവൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പുതിയ ഓഫീസ്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ താലൂക്ക് പരിധിയിൽ ജോലി ചെയ്യുന്നതും താമസിക്കുന്നതുമായ എല്ലാ വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമായ പയ്യന്നൂർ പബ്ലിക് സർവന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് സർവതലസ്പർശിയായി ബോധ്യമായതുകൊണ്ടാണ് സർക്കാർ പ്രഖ്യാപിക്കുന്ന പരിധിക്കപ്പുറത്ത് ജനങ്ങൾ സഹകരിക്കുന്നത്. സഹകരണ മേഖല ചെയ്യാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യും. ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താലും ശരി, അത് പൊതുമേഖല സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന കാര്യം ഉൾപ്പെടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും അത് സഹകരണ മേഖല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിർബാധം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് രാജ്യത്തിൽ ഒന്നാമത് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പൊതുമേഖല, സ്വകാര്യ മേഖല, സഹകരണ മേഖല എന്ന ആശയം കൊണ്ടുവന്നത്. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി അംഗങ്ങൾക്കായുള്ള വിവിധ പദ്ധതികൾ, കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. കെ വി നന്ദകുമാർ നിക്ഷേപ സ്വീകരണം നടത്തി. എം കെ സൈബുന്നീസ വായ്പാ വിതരണവും എ എം സുഷമ അംഗത്വ ക്യാമ്പയിൻ ഉദ്ഘാടനവും നിർവഹിച്ചു. എം അനീഷ് കുമാർ, കെ രാജീവൻ, ടി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയുടെ ജീവകാരുണ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ 7 വർഷമായി പ്രവർത്തിക്കുന്ന കെയർ പഴയങ്ങാടിയുടെ കുടുംബസംഗമം മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ശാരീരിക പരിമിതികളെ മറികടന്ന് ലോകനിറുകയിലെത്തിയ അസീം വെളിമണ്ണ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തോപ്പിൽ ഒരുമയോടെ എന്ന കുടുംബ സദസ്സിൽ കാരുണ്യ പ്രഖ്യാപനം മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ ഉടമ സാബിർ മാട്ടൂൽ നടത്തി. കുടുംബാംഗങ്ങൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് പ്രശസ്ത മെന്റർ ട്രെയിനറായ സനിജ ടീച്ചർ നടത്തി. ഇസ്മായിൽ തളങ്കര നയിച്ച ഇശൽ വിരുന്നു അരങ്ങേറി. ഞാൻ 3-ാം ക്ലാസ്സിലെത്തിയ സമയത്ത് എന്നെ എന്റെ താല്പര്യം അവര് നിർബന്ധിച്ചിട്ടാണ് എന്നെ സ്കൂളിലേക്ക് ചേർത്തിയിട്ടുള്ളത്. ആ സ്കൂളിലെത്തിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഇതിന്റെ പുറത്ത് ഒരു ലോകമുണ്ട്, എനിക്കൊരു ഭാഗം ഉണർത്താനുള്ള അവസരങ്ങളുണ്ട്. കെയർ പഴയങ്ങാടി പ്രസിഡന്റ് എം പി അമീർ അധ്യക്ഷത വഹിച്ചു. കെയർ സെക്രട്ടറി ബി എസ് മുഹമ്മദ് അലി, അസീമിന്റെ മെന്ററായ ബഷീർ അഡാട്ട്, ആബിദ് ടീച്ചർ, റഷീദ ഒടിയിൽ, കുഞ്ഞുമൊയ്തീൻ പി എം, കുഞ്ഞിക്കാതിരി എം പി, കെ വി റിയാസ്, എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിയിലെ സി പി ഐ എം ആദ്യകാല നേതാവും മാടായി ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന പി വി ഗോവിന്ദന്റെ 20-ാം ചരമവാർഷിക അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വിനോദ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂരിൽ വെച്ച് നടക്കുന്ന 13-ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വെള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. പുകസ ജില്ലാ കമ്മിറ്റി അംഗം എം ശശിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം വെള്ളൂർ നോർത്ത് യൂണിറ്റ് സാംസ്കാരിക സംഗമത്തിൽ എഴുത്തുകാർക്ക് ആദരം നൽകി. കണിയേരി ടി പി കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിൽ വച്ച് നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം ശശിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. മേഖലയിൽ നായനാർക്കെതിരെ കോടിയോ രാമനും മണ്ണാക്കും രാമനും നടത്തിയ സമരത്തെ പറ്റി നിർത്തിരുന്നു. പക്ഷെ അതൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ബഹുജനങ്ങൾക്ക് ഒരു സമൂഹത്തിന് എതിരെ അധികാരത്തിന്റെ ആളുകൾക്ക് എതിരാളാണ് പ്രതിരോധിക്കാനും അതോടൊപ്പം മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ വൈക്കത്തെ നാരായണൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. ഡോക്ടർ ഇ ശ്രീധരൻ മാസ്റ്റർ, ജയരാജ വെള്ളൂർ, കെ കെ ഗംഗാധരൻ മാസ്റ്റർ, ഇ ഉണ്ണികൃഷ്ണൻ, പി എം ദാമോദരൻ അടിയോടി, ടി സരോജിനി ടീച്ചർ, വി പി രാധ, അജിത രാഗേഷ്, ശ്രീലത മധു, എം കെ പ്രസാദ് മാസ്റ്റർ, എ എൻ വെള്ളൂർ, അസീസ് വെള്ളൂർ, എൻ വി അനീഷ് കുമാർ എന്നിവർ ആദരമേറ്റുവാങ്ങി. ടി വി വിജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സുനിൽകുമാർ, കെ വി ഗോപിനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി 7-ാം മുട്ടുകണ്ടി പൊടിത്തടം പുനരധിവാസ കോളനിയിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് സ്വീകരണം നൽകി. നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മാർഗ്ഗ കല്യാണത്തിന് പോകും, തൊട്ടിൽ കെട്ട് നടന്നു പോകും, കാതുകുത്ത് നടന്നു പോകും,
ഇപ്പൊ തന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ശ്രീരാമൻ കണ്ടമാനം ആളുകൾ കൂടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ കല്യാണം? ഞാൻ പറഞ്ഞ വണ്ടി എടുത്താൽ പറഞ്ഞു ചാടി ഇറങ്ങിയാകത്ത് കയറി ഇല്ല, എന്നെ വിളിച്ചിട്ടേ ഇല്ല. പക്ഷേ ആൾക്കൂട്ടം കണ്ടപ്പോ ഞാൻ ഇറങ്ങി, അവർക്ക് ഭയങ്കര സന്തോഷമായി. പയ്യന്നൂർ ഫാമിലി വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 20-ാം ബാച്ച് ബേസിക് കൌൺസിലിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം ടി മധുസൂദൻ MLA നിർവഹിച്ചു. ഫാമിലി വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 20-ാം ബാച്ച് ബേസിക് കൌൺസിലിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും പയ്യന്നൂർ തലശ്ശേരി ഹോളി ഫാമിലി സെന്ററുകളിൽ വെച്ച് കോഴ്സ് പൂർത്തീകരിച്ചവർക്കും സർട്ടിഫിക്കറ്റ് നൽകി. സിസ്റ്റർ ഡോക്ടർ പ്രീമ CHF അധ്യക്ഷത വഹിച്ചു. റെവറൻഡ് ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, ഡോക്ടർ ദീപു സെബാസ്റ്റ്യൻ, ഡയറക്ടർ സിസ്റ്റർ അരുണ കിടങ്ങൻ, സിസ്റ്റർ ജെസിൻ മാളിയക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്ലാത്ര പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് EMB അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്ലാത്ര പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് EMP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ള നിലക്കാണ് ഈ ബജറ്റ് കാണുന്നത്. അതായത് സ്വന്തം മോഡിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് മാത്രമാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. തെലുങ്കാനക്കും ബീഹാറിനും മാത്രമായിട്ട് 50 ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. രണ്ട് സംസ്ഥാനങ്ങൾ കൂടി 1 ലക്ഷം കോടിയാണ് ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് ET സുകുമാരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PP രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം R കുഞ്ഞിക്കണ്ണൻ, ഏരിയ സെക്രട്ടറി K ജനാർദ്ദനൻ, ഏരിയ ട്രഷറർ NV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പ്ലാത്ര. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, ഫാർമേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിവന്ന കൂൺ കൃഷി പരിശീലന ക്ലാസ് സമാപിച്ചു. പരിശീലനത്തിൽ 40-ഓളം പേർ പങ്കെടുത്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, ഫാർമേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൂൺ കൃഷി പരിശീലനം സമാപിച്ചു. ബാങ്കിന്റെ പഴയ കെട്ടിടത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കരിവെള്ളൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 40-ഓളം പേർ പരിശീലനത്തിൽ പങ്കാളികളായി. ചെറുവത്തൂർ തിമിരിയിലെ കൂൺ കൃഷിയിലെ പരിശീലകയായ ലീല VP പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നീ രണ്ട് വിഭാഗങ്ങളിലായിട്ടായിരുന്നു പരിശീലനം. ഒരു തൊഴിലായി ഇതിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നാട്ടിലെ നാനാഭാഗങ്ങളായിട്ട് 40-ൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നടന്നത് എന്നത് ബാങ്കിനും അതുപോലെ ഫാർമേഴ്സ് ക്ലബ്ബിനും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ശക്തമായ കാറ്റിലും മഴയിലും കുണിയനിൽ ഓടുവെച്ച വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. പൊതുവിതരണ കേന്ദ്രത്തിന് സമീപത്തെ ഈ അനിലിന്റെ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിലും മഴയിലും കുണിയനിൽ ഓടുവെച്ച വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. പൊതുവിതരണ കേന്ദ്രത്തിന് സമീപത്തെ ഈ അനിലിന്റെ വീടാണ് തകർന്നത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. അനിലും ഭാര്യയും 8 മണിയോടെ കട്ടച്ചേരിയിലെ മകന്റെ വീട്ടിലേക്ക് പോയിരുന്നു. 8:30 മേൽക്കൂര തകർന്നു വീണ വിവരം അയൽവാസികൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അനിൽ അറിയുന്നത്. ഞങ്ങൾ ഇന്നലെ 8 മണിക്ക് മകന്റെ വടക വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 8:20 അയൽവക്കാർ വിളിച്ചു പറഞ്ഞിട്ടാണ് സംഭവങ്ങൾ അറിഞ്ഞത്. ഫ്രിഡ്ജ്, TV, ഫാൻ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പഴയങ്ങാടി എരിപുരത്ത് വെങ്ങര മുട്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ചുറ്റും മാലിന്യം കുന്നുകൂടുന്നു. ചാക്കുകളിലാക്കിയാണ് ഇവിടെ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഷെൽട്ടറിന്റെ ഒരു ഭാഗം ചെളി നിറഞ്ഞ് ജനങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
മാടായിപ്പാറ, മാടായി കോളേജ്, വെങ്ങര, മുട്ടം തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിറകിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ചാക്കുകളിലും മറ്റുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളിയിട്ടുണ്ട്. മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികളും മറ്റും പടരാനുള്ള സാധ്യതയുമേറെയാണ്. ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. ബസ് സ്റ്റോപ്പിന്റെ ഒരു ഭാഗം മഴവെള്ളം ഒഴുകിയെത്തി ചെളി നിറഞ്ഞ നിലയിലാണ്. ജനങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് കയറി നിൽക്കാൻ സാധിക്കുന്നത്. ഷെൽട്ടറിന് ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ഇതിനകത്തുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനെ മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മികച്ച പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞിമംഗലം റോട്ടറി ക്ലബിന് 29 റോട്ടറി അവാർഡുകൾ നേടിക്കൊടുത്ത കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റും മാതമംഗലം കൂട്ടായ്മയുടെ മെമ്പറുമായ കെ വി രഞ്ജിത് കുമാറിനെ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മികച്ച പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞിമംഗലം റോട്ടറി ക്ലബിന് 29 റോട്ടറി അവാർഡുകൾ നേടിക്കൊടുത്ത കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റും മാതമംഗലം കൂട്ടായ്മയുടെ മെമ്പറുമായ കെ വി രഞ്ജിത് കുമാറിനെ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കെ ചാത്തുക്കുട്ടി നമ്പ്യാർ പൊന്നാടി അണിയിച്ചു. രമേശൻ ഹരിത ഉപഹാര സമർപ്പണം നടത്തി. റോട്ടറി ക്ലബിന് ഏകദേശം 29 അവാർഡുകൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട രഞ്ജിത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനും കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മാതമംഗലം കൂട്ടായ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള പ്രവർത്തനത്തിന് ഒരു പ്രചോദനം എന്ന രീതിയിലാണ് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു അനുമോദനം രഞ്ജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ് പ്രസിഡന്റ് വി പി മധു, സെക്രട്ടറി പി അശോകൻ, മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ കെ വി മനീഷ്, തമ്പാൻകാനായി പി ദിബീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രാന്തംചാൽ സാംസ്കാരിക നിലയം, കരിവെള്ളൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രാന്തംചാൽ സാംസ്കാരിക നിലയം, കരിവെള്ളൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 6 നീണ്ടു നിൽക്കുന്ന പ്രതിമാസ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. പ്രാന്തംചാൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയണം. എന്റെ മനസ്സ് എന്ന് പറയുന്നത് വിശാലമായി കാണുന്നതിന് വേണ്ടി കഴിയണം. അതിലേക്ക് വളർന്നു വരാൻ കുട്ടികൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. കേവലം ഒരു ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കലല്ല, മറിച്ച് ആ ജോലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് സാമൂഹ്യ ബാധ്യതയുള്ളവരായി തന്റെ മക്കൾ വളരാനും തന്റെ ഗ്രാമത്തിന്റെ അതുപോലെ തന്റെ നാടിന്റെ പ്രശസ്തി എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. കരിവെള്ളൂർ മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് സന്തോഷ് കോളിയാടൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ നിർവഹിച്ചു. ഡോക്ടർ പൂജ കനകരാജൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രാന്തഞ്ചാൽ അംഗനവാടിക്കുള്ള കളിപ്പാട്ട വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പങ്കജാക്ഷി നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ലേണിംഗ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. കെ ജനാർദ്ദനൻ, ജയരാജൻ നായർ, ഇർഷാദ് കെ, കനകരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977 SSLC ബാച്ച് കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടി 77 വാർഷിക പൊതുയോഗം നടന്നു. ഡോക്ടർ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977 SSLC ബാച്ച് കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് 77 വാർഷിക പൊതുയോഗം ഡോക്ടർ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഈ വൈബ് പുതിയ വാക്കതാണ്. ഈ ഒരു വൈബ് വല്ലാത്തൊരു വികാരം, കാരണം ഇത് ഉണ്ടാക്കുന്ന ഒരു ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. പറഞ്ഞല്ലോ, വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ അരക്ഷിതരാണ്. പണമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. ജീവിതത്തിന്റെ അരക്ഷിതത്വത്തെ പല ഘട്ടങ്ങളിലും അനുഭവിച്ചെത്ത മനുഷ്യരാണ് നമ്മൾ. കൈപിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ചടങ്ങിൽ ഓർമ്മക്കൂട്ട് കുടുംബാംഗങ്ങളായ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനക്കായി ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത തെയ്യം കലാകാരൻ പുത്തലോട്ട് കണ്ണൻ പണിക്കർ, സംസ്ഥാന ദേശീയ അന്തർദേശീയ മാസ്റ്റേഴ്സ് മീറ്റുകളിൽ നിരവധി സമ്മാനങ്ങൾ നേടുകയും അനേകം പേർക്ക് സൗജന്യ കായിക പരിശീലനം നൽകുകയും ചെയ്ത ബാലകൃഷ്ണൻ പാലായി, ചന്ദേര എന്നിവരെ ആദരിക്കുകയും ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഓർമ്മക്കൂട്ടംഗം ഇബ്രാഹിം വി പിക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് പി കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു.
ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, സുരേന്ദ്രൻ തൈപ്പള്ളി, പ്രൊഫസർ പുഷ്പജ പി വി, അഡ്വക്കേറ്റ് ടി കെ അശോകൻ, ടി വി രവി, ദാക്ഷായണി എം പി, ഗൗരി പി, ബാലൻ സി, സെക്രട്ടറി ശശിമോഹനൻ പി പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഐ ആർ പി സി പാപ്പിനിശ്ശേരി സോണൽ വളണ്ടിയർ സംഗമം നടന്നു. ചെറുകുന്ന സൗത്ത് എൽ പി സ്കൂളിൽ കെ വി സുമേഷ് എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു. പവനയാണ് നേരത്തെ അധ്യക്ഷനോട് പറഞ്ഞു പറഞ്ഞു സ്നേഹപൂർവമായ ഒരു വാക്ക്, ഒരു തലമുടൽ, ഒരു സാമർഥ്യം എല്ലാം ഒരാളെ ഈ സമൂഹത്തിൽ ജീവിക്കാനായാലും സഹായിക്കും. ജീവിക്കാൻ ഒരാളെ സഹായിക്കുക എന്നുള്ള വളരെ കുലീനമായ ഒരു പ്രവൃത്തിയാണ് പാലിയേറ്റീവ് പ്രവർത്തനം. ആ പാലിയേറ്റീവ് പ്രവർത്തനത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി. തൃക്കരിപ്പൂർ പേക്കടം കുറുവാപ്പള്ളി അറ ദേവസ്വം ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ രാമായണ മാസാചരണ ഭാഗമായി രാമായണ പ്രശ്നോത്തരം നടത്തി. ക്ഷേത്രം സ്ഥാനികൻ ശ്രീധരൻ കരയക്കാരൻ ഭദ്രദീപം കൊളുത്തി. ബാലസംഘം രാമന്തളി വില്ലേജ് സമ്മേളനം കുറുങ്കടവ് കായൽ റിസോർട്ടിൽ നടന്നു. നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം രാമന്തളി വില്ലേജ് സമ്മേളനം നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അക്ഷത പതാക ഉയർത്തി. ഏരിയ കൺവീനർ എം സുനിൽകുമാർ, വില്ലേജ് സെക്രട്ടറി രൂപിക, പി വി വിജയൻ, കെ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വില്ലേജിലെ എൽ എസ് എസ് യു എസ് എസ് വിജയികളായ വിദ്യാർത്ഥികളെ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഒ കെ ശശി അനുമോദിച്ചു. ദേവപ്രിയ സി കെ സെക്രട്ടറിയായും അക്ഷത് എസിനെ പ്രസിഡന്റായും എം പ്രകാശിനെ കൺവീനറായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതം സാംസ്കാരിക കേരളത്തിന്റെ ഊർജ്ജസ്രോതസ്സാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും പയ്യന്നൂരിൽ സ്വാമിയാനന്ദ തീർത്ഥർ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ടും മന്ത്രി. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ന്യൂറോ സർജൻ പയ്യന്നൂരിലെ ഡോക്ടർ പ്രേംലാലിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. പരിയാരം, പയ്യന്നൂർ, കുഞ്ഞുമംഗലം എന്നിവിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ പ്രിയ ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് നിരവധി പേർ. കൂട്ടനിവേദനങ്ങൾ സമർപ്പിച്ച വേദി കൂടിയായി പഴയങ്ങാടി ഏഴോത്തെ യു ഡി എഫിന്റെ കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച അനുമോദന പരിപാടി. നിരവധി പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് നൽകാൻ നിവേദനവുമായി എത്തിയത്.
വൈദ്യുത പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന കേരളത്തിലേക്ക് ആണവ നിലയത്തിന്റെ സാധ്യതയും സർക്കാർ ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. കേരളത്തിലേക്ക് എത്തുന്ന ആണവ നിലയം ചീമേനിയിലേക്കെന്നും സൂചന. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.